എല്ലാവർക്കും തേർഡ് ഐ വിഷൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ലോക്ക്ഡൗണൊക്കെ ആയിട്ട് എല്ലാവരും വീട്ടിൽ ബോറടിച്ചിരിക്കുകയോ കട്ട പോസ്റ്റായിട്ട്. അപ്പോൾ ഈ ലോക്ക്ഡൗൺ കാലത്ത് നമുക്ക് കാണാവുന്ന ഒരു കിടിലൻ ട്വിസ്റ്റുകളാൽ സമൃദ്ധമായ ഒരു ഹിന്ദി സിനിമയുടെ റിവ്യൂമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് തേർഡ് ഐ വിഷൻ എന്ന ഈ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായാൽ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. സഞ്ജയ് ഘോഷിൻ്റെ സംവിധാനത്തിൽ 2019 ഹിന്ദി ഭാഷയിൽ പുറത്തിറങ്ങിയ ഒരു കിടിലൻ മിസ്റ്ററി ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ് ബദ്ല. തപസി പാനു, അമിതാഭ് ബച്ചൻ, അമൃത സിംഗ് എന്നിവരാണ് ഈ ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ സിനിമയുടെ പ്രത്യേകത എന്തെന്നാൽ തുടക്കം മുതൽ അവസാനം വരെ ഫുള്ള് കട്ട ട്വിസ്റ്റുകളാണ്. നിങ്ങൾ വേറെ ലെവലാവും ട്വിസ്റ്റുകൾ കണ്ടുവരുന്നു. പിന്നെ ഇതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ സിനിമയുടെ ക്ലൈമാക്സാണ്. ഞാൻ ഉറപ്പ് പറയുകയാണ്, നിങ്ങൾ ഒരു 80% ഈ സിനിമ കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾ സിനിമ പോസ് ചെയ്തിട്ട് ഒന്ന് ആലോചിച്ച് നോക്കുക, ഈ ക്ലൈമാക്സ് എങ്ങനെയാവും, ഇത് അങ്ങനെയാവും, അത് എങ്ങനെയാവും എന്നൊക്കെ ഒന്ന് ചിന്തിച്ച് നോക്കുക. ഞാൻ ഉറപ്പ് പറയുന്നു, നിങ്ങൾ വിചാരിക്കുന്ന തരത്തിലായിരിക്കില്ല ഇതിൻ്റെ ക്ലൈമാക്സ്. ശരിക്കും മൈൻഡ് ബ്ലോയിങ് ക്ലൈമാക്സാണ് ഈ സിനിമയ്ക്കുള്ളത്. ആ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെയാണ് ഞാൻ ഈ സിനിമ റിവ്യൂ ചെയ്യാനെടുത്തത്. നിങ്ങളിൽ പലരും ഈ സിനിമ കണ്ടിട്ടുണ്ടാവുമെന്ന് എനിക്കറിയാം, എങ്കിലും കാണാത്തവർക്ക് വേണ്ടി ഞാൻ റെക്കമെൻഡ് ചെയ്യുകയാണ്, മസ്റ്റ് വാച്ചബിൾ ത്രില്ലർ സിനിമയാണ്. 2017 സ്പാനിഷ് ഭാഷയിൽ പുറത്തിറങ്ങിയ ദി ഇൻവിൻസിബിൾ ഗസ്റ്റ് എന്ന ചിത്രത്തിൻ്റെ ഒഫീഷ്യൽ ഹിന്ദി റീമേക്കാണ് ബദല. അതുകൊണ്ട് തന്നെ ആ സ്പാനിഷ് സിനിമയെ അതേപോലെ ഇങ്ങോട്ട് പറിച്ചു നട്ടപ്പോൾ അതിലെ പല ഘടകങ്ങളും, ഐ മീൻ സ്പാനിഷ് സ്പെയിനിൽ എടുത്ത ചിത്രത്തെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുമ്പോൾ നമുക്കറിയാലോ കുറേ ഇന്ത്യൻ കൺസെപ്റ്റുകൾ, ആശയങ്ങൾ ഈ സിനിമയിലേക്ക് മാറ്റിയിട്ടുണ്ടെന്ന് ഒഴിച്ചാൽ ക്ലൈമാക്സിലും ട്വിസ്റ്റുകളിലും ഒന്നും ഒരു മാറ്റവുമില്ല. ഇൻവിൻസിബിൾ ഗസ്റ്റ് തരുന്ന അതേ ഫീല് തന്നെ നിങ്ങൾക്ക് ഈ സിനിമ തരും. പിന്നീട് 2019 എന്ന് കൃത്യമായിട്ട് അറിയില്ല, എവരു എന്ന ഇതിൻ്റെ ബദലയുടെ ഒഫീഷ്യൽ തെലുങ്ക് അഡാപ്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് 3 ഓപ്ഷൻസ് ഉണ്ട്, ഒന്നെങ്കിൽ സ്പാനിഷ് ഭാഷ ഇൻവിൻസിബിൾ ഗസ്റ്റ് കാണാം, അല്ലെങ്കിൽ ബദല കാണാം, അല്ലെങ്കിൽ എവരു നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഇറ്റ്സ് എ തെലുങ്ക് ഫിലിം. പക്ഷേ ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ ഇൻവിൻസിബിൾ ഗസ്റ്റോ അല്ലെങ്കിൽ ബദലയോയാണ് നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യൂ, വേറെ ഒന്നുമല്ല. എവരുവിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ, നിങ്ങൾ ബദല അല്ലെങ്കിൽ ഇൻവിൻസിബിൾ ഗസ്റ്റ് കണ്ടിട്ടുള്ള ആളാണെങ്കിൽ കൂടി നിങ്ങൾക്ക് എവരു കാണാവുന്നതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, തുടക്കത്തിൽ നല്ലൊരു ഫ്രഷ്നെസ്, അതായത് നിങ്ങൾ വിചാരിക്കുന്ന രീതിയിലല്ല സിനിമ, വേറൊരു കുറച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ടാണ് എവരു നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ഫ്രഷ്നെസ് തരുമെങ്കിലും ക്ലൈമാക്സിൽ ഞാൻ പറഞ്ഞ ട്വിസ്റ്റ്, മൈൻഡ് ബ്ലോയിങ് ട്വിസ്റ്റിൽ തെലുങ്ക് അത്ര നന്നായി എനിക്ക് തോന്നിയില്ല. അപ്പോൾ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അതുകൊണ്ട് തന്നെ പേഴ്സണലായിട്ട് ഞാൻ എവരും റെക്കമെൻഡ് ചെയ്യുന്നില്ല, കാരണം അതിൻ്റെ ക്ലൈമാക്സ് ട്വിസ്റ്റ് ഇതിനോട് തട്ടിച്ച് നോക്കുമ്പോൾ അത്ര രസമായി തോന്നിയില്ല. അപ്പോൾ നിങ്ങൾ ഒന്നുകിൽ ബദല അല്ലെങ്കിൽ ഇൻവിൻസിബിൾ ഗസ്റ്റ് ചൂസ്. തപസി പാനു ഈ സിനിമയിൽ നൈന സേത്തി എന്ന യുവ ബിസിനസ് മാഗ്നറ്റിൻ്റെ റോളാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ അവരുടെ വക്കീലായിട്ട് വരുന്ന ബാദൽ ഗുപ്ത എന്ന ക്യാരക്ടറാണ് അമിതാഭ് ബച്ചൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്ലോട്ട് എന്താണെന്ന് വെച്ചാൽ, കാമുകനെ കൊന്നു എന്ന കേസിൽ പോലീസിൻ്റെ സംശയത്തിൻ്റെ നിഴലിലുള്ള നൈന സേത്തി, അവരുടെ കേസ് അന്വേഷിക്കാൻ വരുന്ന ബാദൽ ഗുപ്ത, ഇവർ തമ്മിലുള്ള സംഭാഷണങ്ങളിലൂടെയാണ് ഈ സിനിമയുടെ 80% പുരോഗമിക്കുന്നത്. കൂടാതെ അതിന് പുറമെ മറ്റ് ചില ഉപകഥകൾ ഒക്കെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അത് നിങ്ങൾ കണ്ട് മനസ്സിലാക്കുക. ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു വരാൻ, നേരത്തെ പറഞ്ഞ പോലെ ക്ലൈമാക്സ് പക്ക വേറെ ലെവലാണ്. 10 കോടി ചെലവിൽ എടുത്ത ബദല എന്ന ഈ ചിത്രം ഏതാണ്ട് 135 കോടിയോളം രൂപ കളക്ട് ചെയ്തു. ഈ 3 ചിത്രത്തിനും മലയാളം സബ് ടൈറ്റിൽ ലഭ്യമാണ്. അതുകൊണ്ട് തന്നെ ആ ചിത്രവും 3 ചിത്രങ്ങളും അതിൻ്റെ മലയാളം സബ് ടൈറ്റിലും ഞാൻ എൻ്റെ ടെലഗ്രാം ഗ്രൂപ്പിൽ ആഡ് ചെയ്തിട്ടുണ്ട്. വേണ്ടവർക്ക് അതിൽ കയറി ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അതിൻ്റെ ഗ്രൂപ്പിൻ്റെ ടെലഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ടെലഗ്രാമിൽ പോയി തേർഡ് ഐ വിഷൻ മൂവീസ് എന്ന ചാനലിൽ കയറി ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും തേർഡ് ഐ വിഷൻ എന്ന എൻ്റെ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. കൂടുതൽ ത്രില്ലർ സിനിമകളുമായി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബായ്. സ്റ്റേ ഹോം, സ്റ്റേ സേഫ്. നമുക്ക് ഈ മഹാമാരിയെ ഒന്നിച്ച് നേരിടാം.